അങ്ങോട്ടാണ് പോണത്, ഏറ്റവും മുകളിലോട്ട്. നമുക്ക് ബൈക്കുണ്ടായാലോ. ഹലോ, ഞാൻ നമ്മുടെ യങ്ഫ്രോയിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യങ്ഫ്രോ ആ ഒരു സ്റ്റേഷൻ്റെ നേരെ ഇപ്പുറത്തായിട്ടൊരു സംഭവമുണ്ട്. ഇൻ്റർലാക്കൻ എന്ന് പറയുന്നത് ആക്ച്വലി രണ്ട് ലേക്കിൻ്റെ നടുവിലുള്ള വില്ലേജാണ്. അപ്പോൾ ആ ലേക്ക് നമുക്ക് ഇവിടെ നിന്നാൽ ഇങ്ങനെ കാണാൻ പറ്റില്ല, ഒറ്റൊറ്റായിട്ടേ കാണാൻ പറ്റുള്ളൂ. അവിടെ ക്രൂയിസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, കാനൽ ക്രൂയിസൊക്കെ, ഐ മീൻ ഡിന്നർ ക്രൂയിസൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് രണ്ട് ലേക്കും കാണാൻ പറ്റുന്ന ദ ബെസ്റ്റ് വ്യൂ, ഇൻ്റർലാക്കൺ ഏറ്റവും ടോപ്പ് ഒരു സ്ഥലമുണ്ട്, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ കാണുന്ന യൂത്ത് ഹോസ്റ്റൽ നമ്മൾ സ്റ്റേ ചെയ്ത് ഇവിടെയാണ്, അതാണ് ഇൻ്റർലാക്കൺ ഒ എസ് ടി എന്ന് പറയുന്ന സ്റ്റേഷൻ. ഇവിടുന്ന് ദേ നേരെ ആ ഒരു പാലം അങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ദേ അതാണ് ഹാർഡർബാൺ എന്ന് പറയുന്ന സ്ഥലം. അവിടുന്ന് നമ്മൾ ദേ അതിൽ കൂടെ അങ്ങനെ കയറി 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 വരെ പോകണണ്ട, ആ ഏറ്റവും മുകളിലോട്ട് കയറും. ആ മുകളിലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇൻ്റർലാക്കൻ്റെ ബെസ്റ്റ് വ്യൂസ് നമുക്ക് കിട്ടും. വെള്ളത്തിൻ്റെ ഒക്കെ കളർ നോക്കി, മീനുകളെ കാണണ്ട നിങ്ങൾക്ക് ക്യാമറയിൽ കൂടെ, എനിക്ക് മീനുകൾ നീന്തി പോകണമൊക്കെ കാണാം. അപ്പോൾ നടക്കാം. ഒരു ട്രെയിൻ പോണ്ട്, ആ ട്രെയിൻ സംഭവം നോക്കിയേ. ഡബിൾ ഡെക്കർ റെസ്റ്റോറൻറ്റ്സ്, ഇത് എവിടെ പോകണമാവോ. നമ്മളെ നാട്ടിലെ പോലെ ആൾക്കാരൊന്നും കുനിഞ്ഞൊന്നും ഇതിൽ കൂടെ പോണില്ല. എത്ര നേരമായെന്നറിയാം അവരൊക്കെ വെയിറ്റ് ചെയ്യുന്നത് പോകാനായിട്ട്. അയ്യോ, ഇതാണ് ഹാർഡർബാൺ എന്ന് പറയുന്ന സ്റ്റേഷൻ. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാലാണ് ഇൻ്റർലാക്കൻ്റെ ഏറ്റവും ടോപ്പ് വ്യൂ പോയിന്റ് നമുക്ക് കാണാൻ പറ്റും. അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതിൻ്റെ ടൈമിംഗ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഓരോ 30 മിനിറ്റിലും, അതെ 9:10, 9:40, 10:10, 10:40, 12:40 ഏറ്റവും ലാസ്റ്റ്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തു കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിട്ട് 26 സ്വിസ് ഫ്രാങ്കായി, അരമണിക്കൂർ കൂടുമ്പോൾ പോയിട്ട് ഇങ്ങോട്ടും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടാണ് പോണത്, ഏറ്റവും മുകളിലോട്ട് കയറാനൊക്കെ. ഹാർഡൻബാണ്ടെ ടിക്കറ്റാണ് ഈ കാണുന്നത്. 100 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ഫെനിക്യുലർ റെയിൽവേ സ്റ്റേഷനാണ് ഈ ഒരു ഹാർഡൻബാൺ. ഇൻ്റർലാക്കനിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു രണ്ട് ലേക്കിനെ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നോക്കിയാലാണ് നിങ്ങൾക്കത് കാണാൻ പറ്റുക. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇതിൻ്റെ മുകളിലോട്ട് പോകുന്നത്. അതുമാത്രമല്ല, ഒരുപാട് ആൾക്കാർ ഇവിടെ ഹൈക്ക് ചെയ്തിട്ടൊക്കെ മുകളിലോട്ട് എത്താറുണ്ട്. ഈ ഒരു റെയിൽവേ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഹൈക്ക് ചെയ്ത് നടന്ന് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷെ അതിന് നമുക്ക് ഒരുപാട് സമയമെടുക്കും, അത്രയേ ഉള്ളൂ. നമുക്ക് അധികം സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫണിക്കുല ട്രെയിൻ എടുത്ത് നമ്മൾ പോകുന്നത്. 1908 ഇത് ഓപ്പൺ ചെയ്തത്, അതായത് ഏകദേശം
115 വർഷത്തെ പഴക്കുണ്ട് ഈ ഒരു റെയിൽവേ ലൈനിന്. ഏറ്റവും മുകളിലോട്ട് നമുക്ക് എത്താനായിട്ട് 10 മിനിറ്റാണ് എടുക്കുന്നത്, അതായത് ഏകദേശം 1.47 കിലോമീറ്റർ. സീ ലെവലിൽ നിന്നും 1804 അടി പൊക്കത്തിലാണ് ആ ഒരു ബേസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആ ഒരു ഹാർഡൻബാൺ തുടങ്ങുന്ന ആ ഒരു ബേസ് ലെവൽ, അവിടെ നിന്ന് നമ്മൾ പോകുന്നത് 2477 അടി പൊക്കത്തിലുള്ള വേറൊരു ടോപ്പ് ലെവലിലുള്ള സ്റ്റേഷനിലോട്ടാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നടക്കേണ്ടതുണ്ട് ആ ഒരു കറക്റ്റ് വ്യൂ പോയിന്റിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. ഈ വഴി രണ്ട് ഫണിക്കുലർ ട്രെയിനാണുള്ളത്. ഒരെണ്ണം മുകളിലോട്ട് പോകുമ്പോൾ വേറൊരെണ്ണം താഴോട്ട് ഇറങ്ങി വരും. ചില സ്ഥലത്ത് ഒറ്റ റെയിൽവേ ലൈൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു സ്ഥലത്തുമ്പോൾ നമ്മളിവിടെ കാത്തു നിന്ന് മറ്റേത് പാസ് ചെയ്ത് പോകാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തൊക്കെ നിൽക്കേണ്ടി വരും. പക്ഷേ വളരെ കുത്തനെയുള്ള കയറ്റാണ്, നമ്മളിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ എത്തിപ്പിടിച്ചിങ്ങനെ നിൽക്കേണ്ടി വരും, അത്രയ്ക്ക് കുത്തനെയുള്ള കയറ്റാണ്. കല്ലൊക്കെ വീഴാണ്ടിരിക്കാനായിട്ട് പ്രോപ്പറായിട്ട് നെറ്റൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. എന്ത് ഭംഗിയിലാണത് വെച്ചേക്കണേന്ന് അറിയോ. അങ്ങനെ ഏറ്റവും മുകളിൽ കയറി മോനെ, എന്തൊരു പൊക്കത്തിൽ വന്നേക്കണെന്ന് അറിയോ. നോക്കിയേ, നമ്മളിതാ ആ അറ്റത്ത് നിന്ന് വന്നേക്കണത് ഫുൾ കയറിയിട്ട്. ചില ആൾക്കാർ ഹൈക്ക് ചെയ്ത് വരുന്നൊക്കെ കണ്ടിട്ടാ. ഇന്റർലാക്കൻ്റെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനിലോട്ടാണ് നമ്മൾ ഇന്ന് കയറാൻ പോകുന്നത്. രണ്ട് ലേക്കിൻ്റെയും നടുവിലായിട്ട് രണ്ടും നമുക്ക് ഒറ്റ സ്ഥലത്ത് നിന്ന് കാണാൻ പറ്റും. അതാണ് ഇന്റർലാക്കൻ. തോനും ലേക്ക്, തോനും ബ്രെയിൻസും. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കാണുന്ന ഈ ഒരു രണ്ട് തടാകങ്ങളാണ് ലേക്ക് തൂണും അതേപോലെ തന്നെ ലേക്ക് ബ്രയാൻസും. ഐസ് ഏജ് അതായത് ഹിമയുഗം വരെ ശരിക്കും പറയുകയാണെങ്കിൽ ഈ രണ്ടും ഒരു വലിയൊരു ജലമായിരുന്നു. അതായത് രണ്ടും രണ്ടായിരുന്നില്ല, ഒരെണ്ണായിരുന്നു. പക്ഷെ അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ലൂട്സ്ചൻ അല്ലെങ്കിൽ ലോംബാക് നദികൾ സഹസ്രാബ്ദങ്ങൾക്ക് മുന്നായിട്ട് ഒരുപാട് അവശിഷ്ടങ്ങൾ ഈ ഒരു രണ്ട് നദികളിൽ കൂടി ഈ ഒരു സ്ഥലത്തോട്ട് എത്തിയിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു വിഭജനത്തിന് കാരണമായത്. അതിനുശേഷം ഈ ഒരു സ്ഥലത്തിന് ഒരു പേരും വേണു, ഇന്റർലാക്കൻ അല്ലെങ്കിൽ ഇന്റർലാക്കൻ. പക്ഷേ നമുക്ക് ബൈക്കുണ്ടായാലോ. ഇതാണ് ഹാർഡർ കോം. കുമ്മാണോ കമ്മാണോ എന്നറിയില്ല കേട്ടോ. എന്തായാലും സംഭവം കണ്ട് ഇവിടെ കുറച്ച് സൗനിയേഴ്സ് കാണുന്നുണ്ട്. ഇവിടെ ഉണ്ട് കേട്ടോ പശുവിൻ്റെ കവറിങ്, മീൻ കൗ ബെൽ. കൗ ബെൽ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തിരിക്കാം. കാരണം പകൽ കുറച്ച് സമയമേ ഉള്ളൂ, നമുക്ക് വേറെ കാഴ്ചകൾ കാണാനുണ്ട്, ഡ്രോൺ ഷോട്ട്സ് എടുക്കാനുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല വിശപ്പുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ഭക്ഷണം കഴിക്കാൻ ഉണ്ടല്ലോ, നമ്മുടെ സമയം പോകും.
സ്വിറ്റ്സർലാൻഡിൽ വരുമ്പോ നാല് ദിവസത്തിനൊന്നും ഒരിക്കലും വരരുതേട്ടാ. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല, ഓടി നടന്ന് കാണേണ്ടി വരും. മിനിമം ഒരു ഏഴ് ദിവസമെങ്കിലും എടുക്കണം. നിങ്ങൾ ആ ഏഴ് ദിവസം എടുത്തിട്ട് ആ ഒരു സ്വിസ് പാസ് കൊടുത്ത് നിങ്ങൾ ഫുള്ള് കറങ്ങണം. അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥമായിട്ട് സ്വിറ്റ്സർലാൻഡ് പൂർണ്ണമായി കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഈ ഓടി നടന്ന് കാണുന്ന പോലെ കാണേണ്ടി വരും. അടിപൊളി കേട്ടോ, എന്ത് രസമാണ് വെള്ളമൊക്കെ കാണാൻ. അപ്പം ഇറങ്ങാം, ഇനി നമ്മൾ ആ കുത്തനെയുള്ള ഇറക്കത്തിലോട്ട് പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞു നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് ഒന്നര കഴിഞ്ഞു. ലോട്ടപ്പെണ്ണ അവിടേക്കാണ് പോകുന്നത്. ഇവിടുന്ന് കാറെടുത്ത് നമ്മൾ കാറ് പാർക്കിങ്ങിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് വേഗം അങ്ങോട്ട് പോവാം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് സുറിക്കിലേക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട്. അവിടെ നിന്ന് ഇറങ്ങി ഞാനിപ്പോൾ എൻ്റെ ഹോസ്റ്റലിൽ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവിടുന്ന് കാറ് പാർക്ക് ചെയ്തിട്ട് വേണം ലോട്ടബ്രണ്ണനിലേക്ക് പോകാനായിട്ട്. ലോട്ടബ്രണ്ണനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ആ വഴിയാണ് യങ്ഫ്രൂലേക്ക് പോകേണ്ടത്. പക്ഷേ ആ വഴി അവർ എന്തോ കൺസ്ട്രക്ഷൻ കാരണം മുടക്കി വെച്ചേക്കാണ് ഡിസംബർ 2nd വരെ. അപ്പോൾ ഈ ഒരു വ്ളോഗ് വരുമ്പോഴത്തേക്കും അത് ഓപ്പൺ ആയിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് കാറെടുത്ത് ഡ്രൈവ് ചെയ്ത് പോവാം. അപ്പോൾ അത് ബ്യൂട്ടിഫുൾ വില്ലേജ്, അതായത് സ്വിറ്റ്സർലാൻഡിലത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് വില്ലേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊന്നും അറിയണമല്ലോ, ഫോട്ടോസ് കാണുന്നേക്കാളും ബെറ്റർ നേരിട്ട് പോയി കണ്ടറിയുമ്പോൾ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, നേരെ ഹോസ്റ്റലിൽ പോയിട്ട് കാർ എടുക്കാം നമുക്കിനി. ഹോസ്റ്റൽ തൊട്ടടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അതെ, അവിടുന്ന് വന്നു, ഡേലേക്കൾ ക്രോസ് ചെയ്തു, നേരെ വന്നു. ഇതാ ഞാൻ താമസിച്ച ഹോസ്റ്റല്, യൂത്ത് ഹോസ്റ്റൽ. ഭീമാകാരമായ പാറക്കെട്ടുകൾക്കും പർവ്വത ശിഖരങ്ങൾക്കുമിടയിൽ ആൽപ്സിലെ ഏറ്റവും ആകർഷണീയമായ താഴ്വരകളിൽ ഒന്നാണ് ലോട്ടബ്രണൻ. ഈയൊരു ലോട്ടബ്രണന് ഏറ്റവും വലിയ പ്രത്യേകതകൾ എന്താണെന്നറിയോ? 72 വെള്ളച്ചാട്ടങ്ങൾ, ആളൊഴിഞ്ഞ താഴ്വരകള്, വർണ്ണാമമായ ആൽപൈനുകള്, ഏകാന്തമായിട്ടുള്ള ഒരുപാട് റിസോർട്ടുകൾ, ഇതൊക്കെ ചേർത്താണ് ലോട്ടബ്രണൻ ഉണ്ടായിട്ടുള്ളത്. സ്വിറ്റ്സർലാൻഡിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലേജ്. ആ ഒരു വില്ലേജിലെ ചില ഡ്രോൺ കാഴ്ചകളാണ് ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ അധിക നേരമൊന്നും ചെലവഴിച്ചിട്ടില്ല, കാരണം ഇരുട്ടാവുന്നേക്കാൾ മുന്നേ എനിക്ക് സുറിക്കിലോട്ട് എത്തണം. അപ്പോൾ ഈ ഒരു ജസ്റ്റ് ഒരു വില്ലേജ് നിങ്ങളെ കാണിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടുത്തെ വെള്ളച്ചാട്ടങ്ങളും കാണേണ്ട കാഴ്ച തന്നെയാണ്. പറ്റുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഇവിടെ താമസിച്ച് എല്ലാം നിങ്ങളിവിടെ കറങ്ങിക്കാണണം, അത്രയധികം കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്.
ഈ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ലോട്ടബ്രണ്ണിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് സൂറിച്ചിലോട്ടാണ്, അല്ലെങ്കിൽ സൂറിക്കിലോട്ടാണ്. ഏകദേശം 2 മണിക്കൂറത്തെ ഡ്രൈവ് ഉണ്ട്, 130 കിലോമീറ്റർ ആണ്. ഈ ഒരു വഴിയാണ് നമ്മൾ തലേ ദിവസം കൂറിൽ നിന്നും ഇന്റർലാക്കിലോട്ട് വന്നത്. ആ രാത്രി മിസ്സായി പോയ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഈ ഒരു പകല് കാണുന്നത്. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം തലേ ദിവസം രാത്രി ഡ്രൈവ് ചെയ്യുന്നു വന്നപ്പോൾ ആകെ വിഷമായിരുന്നു, ഇത്ര നല്ല കാഴ്ചകളൊക്കെ എനിക്ക് മിസ്സായി പോയല്ലോ എന്ന് ആലോചിച്ചിട്ട്. അത് തിരിച്ചു കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായി. രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ സൂറിക്കിൽ എത്തിയിരിക്കുകയാണ്. വടക്കൻ സ്വിറ്റ്സർലൻഡിലെ സൂറിക് തടാകത്തിന്റെ വടക്കേ അറ്റത്താണ് സൂറിക് നഗരം സ്ഥിതി ചെയ്യുന്നത്. സൂറിക്കും വളരെ ഫേമസ് ആണ്. എന്തിനാണെന്നറിയോ? ബാങ്കിങ് ഫിനാൻസ് എന്നിവയുടെ ആഗോള കേന്ദ്രമായിട്ടാണ് സൂറിക്കിനെ പൊതുവെ അറിയപ്പെടുന്നത്. എന്തായാലും ഇവിടുത്തെ കൂടുതൽ കാഴ്ചകളും സൂറിക്കിൽ വന്നതിനൊരു പ്രത്യേക കാരണം കൂടിയുണ്ട്. നമ്മൾ ലിൻഡിൻ്റെ ഫാക്ടറി ഒക്കെ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് സൂറിക്കിലാണ്. പുതിയ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ടാണ് ഇനി നമ്മൾ അടുത്ത വ്ളോഗിൽ വരാൻ പോകുന്നത്. അങ്ങനെ റൂമിൽ കയറിയിട്ടോ ഹോട്ടിക്കൻ. ഇത് കുറച്ച് ലാവിഷ് ആയിട്ടുള്ള റൂമാണ്. ഏകദേശം 600 ദിർഹംസായി ഈ റൂമിന്. ഒറ്റ ദിവസത്തിനാണ് 600 ദിർഹംസ്. സൗകര്യങ്ങളൊക്കെ എല്ലാതുണ്ട്. ഓക്കേ, ഇതാണ് റൂം. ഞാൻ ഒന്ന് ഫ്രഷ് ആവട്ടെ. ഞാൻ ഒന്ന് ഫ്രഷ് ആയിക്കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് പുറത്തിറങ്ങുന്നുണ്ട്. ഇവിടെ ഒരു ക്രിസ്മസ് മാർക്കറ്റ് അങ്ങനെ എന്തോ സംഭവമുണ്ട്, അതെന്താന്ന് പോയി നോക്കട്ടെ. എന്നിട്ട് വന്നിട്ട് കിടന്നുറങ്ങണം. ഇപ്പം സമയം ഏകദേശം 5 മണിയാവണേ ഉള്ളൂ. ഓക്കെ, പക്ഷേ ഇവിടെ രാത്രി പോലെ ഇറങ്ങി നടക്കട്ടെ ഒന്ന് ഫ്രഷ് ആയിട്ട്.